എവരിവാൻ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും എളുപ്പമുള്ള സൂപ്പർ കിഡ്സ് സ്പെഷ്യൽ ഉപ്പ്മയാണ്. കുട്ടികളുടെ ലഞ്ച് ബോക്സ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ അവർക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം ഇതിൻ്റെ അകത്ത്. നമുക്കും വേണമെങ്കിൽ മോർണിംഗ് എന്തെങ്കിലും അർജൻറ്റായിട്ടുള്ള ഓഫീസിലൊക്കെ പോകണമെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് എടുത്ത് ഒരു ഫുൾ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ റവ ഒരു രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ സബോള ഒരെണ്ണം, ഒരു മീഡിയം ഫുൾ സബോള എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പച്ചമുളക്, രണ്ടല്ലി വെളുത്തുള്ളി, കുഞ്ഞ് ഇഞ്ചി, പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അത് ഏത് ക്യാപ്സിക്കം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് ആണെങ്കിൽ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ്മാവ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്ത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിലും സൺഫ്ലവർ ആണെങ്കിലും കോൺ ഓയിൽ ആണെങ്കിലും ഒലിവ് ഓയിൽ ആണെങ്കിലും ഇവൻ ഗീ ആണെങ്കിൽ തന്നെ ഒരു പ്രശ്നവുമില്ല, സൂപ്പറായിരിക്കും. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അതൊരു 2 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇനി നമുക്കതിലേക്ക് കടുക് താളിക്കാം. അടുത്തതായി ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകമാണ്. അതൊരു 1/2 ടീസ്പൂൺ മതിയാകും. അത് നല്ലൊരു ഫ്ലേവർ തരും നമ്മുടെ ഉപ്പ്മാവിനൊപ്പം. നല്ലതാണ് അത് ചേർക്കുന്നത്. ഞാനിപ്പോഴും അത് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ എന്ത് വെജിറ്റബിൾസ് എടുത്താലും അതെല്ലാം ചെറുതായിട്ട് പൊടിയായിട്ട് അരിയണം. കാരണം അധികം നമ്മളിത് വേവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പൊടിയായിട്ട് അരിയുന്നതായിരിക്കും നല്ലത്. ഇനി അതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോ വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. സിമ്മിലിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്കതിലോട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുളകും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിനി ഒരു 5 മിനിറ്റ് ഇത് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പം അധികം വെന്ത് പോകേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് കടിച്ചു കിടക്കണം. അതാണ് ഉപ്പ്മാവിനൊരു സുഖമുള്ളത്. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. അധികം വെന്ത് പോയിട്ടുമില്ല, അധികം വേവ് കുറവുമില്ല. ഒരു മീഡിയം ലെവലിലെല്ലാം വെന്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ഒരു ഗ്ലാസ്, അതാ ഈ ഒരു ഗ്ലാസ്സിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. ഇനി അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് പോരെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യണം. ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യേണ്ടത്. അല്ലാതെ ആദ്യം വെജിറ്റബിൾസ് ഇടുമ്പോൾ ഉപ്പ് ആഡ് ചെയ്യേണ്ട. ഈ ഒരു വാട്ടറൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് ഉപ്പ് ആഡ് ചെയ്യേണ്ടത്. ഇനി നന്നായിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് അതിലോട്ട് റവ ആഡ് ചെയ്ത് കൊടുക്കാം. റവ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം തളിച്ചു കൊടുക്കാം നമുക്ക്. നമ്മുടെ ഉപ്പ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗാർണിഷിനായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. കിച്ചനായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.